അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ കൂട്ടുകാർക്കും ബി എ അഫ്ളലുൽ ഉലമ സെക്കൻഡ് സെമസ്റ്റർ ഹിസ്റ്ററി ഓഫ് അറബ്സിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ പ്രവാചകന് ശേഷം നാല് ഖലീഫമാരാണ് ഇസ്ലാമിക ഭരണം നടത്തിയത്. അതിനുശേഷം അമവിയ ഭരണകൂടം വന്നു. അതിനും ശേഷം വന്ന ഒരു ഭരണകൂടമാണ് അബ്ബാസിയ ഭരണകാലഘട്ടം. ഇസ്ലാമിക സംസ്കൃതിയും ഗ്രന്ഥരചനയും വികാസം പ്രാപിച്ച ഒരു മഹത്തായ കാലഘട്ടമാണ് അബ്ബാസിയ കാലഘട്ടം. ഇതിൽ അബ്ബാസിയ എന്ന പദം വിശുദ്ധ പ്രവാചകൻ്റെ എളാപ്പയായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസിലേക്ക് ചേർക്കപ്പെട്ടതാണ്. വിശുദ്ധ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഇസ്ലാമിക ഭരണം വിശുദ്ധ പ്രവാചകന് ശേഷം നബി കുടുംബത്തിന് കൊടുക്കണമെന്ന ഒരു വാദമുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ആദ്യമായി ഖലീഫയായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. പ്രവാചക കുടുംബത്തിൽപ്പെട്ടയാളല്ല. എന്നാൽ പ്രവാചക കുടുംബത്തിനാണ് ഭരണം കൊടുക്കേണ്ടതെന്ന് ഒരു വിഭാഗം സ്വഹാബികൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. അവരുടെ ആ വാദത്തിൻ്റെ വിജയമുണ്ടാകുന്നത് പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം അബ്ബാസിയ ഭരണകൂടം വന്നപ്പോഴാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം, ഇലായിന തുൻസബു ദൗലത്തുൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണം ചേർക്കപ്പെടുന്നത് ആരിലേക്കാണ്? ഇലൽ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ അബ്ബാസിയ ഭരണകൂടം സ്ഥാപിച്ചതാരാ? മൻഹുവ, ആരാണ് മുഅസ്സിസു ദൗലത്തിൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണകാലഘട്ടം സ്ഥാപിച്ചത്? അത് അബ്ദുല്ലാഹി സിഫാഹ് ആണ്. ആരാണ് ഈ അബ്ദുല്ലാഹി ബിൻ സിഫാഹ്? മുഹമ്മദ് ബിൻ അലി ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസിൻ്റെ മകൻ അലി, അവരുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി സിഫാഹ്. അടുത്ത ചോദ്യം, കൈഫ യുഅ്തബറു ഖിയാമു ദൗലത്തിൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണകാലഘട്ടത്തിൻ്റെ സ്ഥാപനം, അതുമായി അതിനെ എന്ത്, ആ സ്ഥാപനത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? കൈഫ യുഅ്തബറു, എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്? ഖിയാമു ദൗലത്തിൽ അബ്ബാസിയ, അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ സ്ഥാപനം, അത് സ്ഥാപിക്കുന്നതിന് പിന്നിലുള്ള ഒരു ഹിസ്റ്ററി എന്താണ്? യുഅ്തബറു ഖിയാമുഹ, അതിൻ്റെ സ്ഥാപനം പരിഗണിക്കപ്പെടുന്നു. ഇൻതിസാറൻ, അതൊരു വിജയമായിരുന്നു. ലിൽ ഫിക്ര, ആ ചിന്തയുടെ വിജയം. ഏത് ചിന്തയുടെ വിജയം? അല്ലത്തീനാദാബിഹ ബനു ഹാഷിം, ബനു ഹാഷിം ഗോത്രക്കാരുടെ വാദം. ഇസ്നാദുൽ ഖിലാഫ, ഭരണാധികാരം കൊടുക്കണം. ഇലാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ പ്രവാചകൻ്റെ പേരക്കുട്ടികൾക്കാണ് ഇസ്ലാമിക ഭരണം കൊടുക്കേണ്ടത് എന്നൊരു വാദമുണ്ടായിരുന്നു ബനു ഹാഷിം. അവരുടെ വിജയമാണ് അബ്ബാസിയ ഭരണകൂടത്തിലൂടെ സ്ഥാപിതമായത്. നാലാമത്തെ ചോദ്യം, ഈ അബ്ബാസിയ ഭരണകൂടം ആദ്യമൊക്കെ രഹസ്യമായിട്ടാണ് പ്രവർത്തിച്ചത്. പെട്ടെന്ന് അവരൊരു ഭരണം ഏറ്റെടുക്കല്ല ചെയ്തത്. ആദ്യം രഹസ്യമായി പ്രവർത്തിച്ച് പതുക്കെ പതുക്കെയാണ് അവർ പരസ്യമാക്കി മാറ്റിയത്. ആദ്യം ഒരു രഹസ്യ പ്രബോധനമാണ് അവർ സ്വീകരിച്ചത്. മാഹിയൽ മർഹലത്തു സിദ്ദിയ, രഹസ്യഘട്ടം ഏതാണ്? ലിൽ ഖിലാഫത്തിൽ അബ്ബാസിയ, അബ്ബാസിയ രാജവാഴ്ചയുടെ രഹസ്യ കാലഘട്ടം എപ്പോഴാണ്? തബ്ദ ഉൽ മർഹലത്തു സിദ്ദിയ, രഹസ്യ കാലഘട്ടം തുടങ്ങുന്നു. മിൻ 718 AD, ക്രിസ്തു വർഷം 718 മുതൽ 746 വരെ ഒരു 28 വർഷം അവർ രഹസ്യമായിട്ടാണ് ഒരു ഭരണകൂടായിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നത്. അന്ന് അവരുടെ മർക്കസു ദഅവ, പ്രബോധന കേന്ദ്രം ഏതായിരുന്നു? പ്രൊപ്പഗേഷൻ സെൻറ്റർ ഏതായിരുന്നു? കൂഫയായിരുന്നു. മജാൽ ഇൻതിഷാരി ദഅവ, പ്രബോധനം വ്യാപിച്ച ഒരു മേഖല ഏതായിരുന്നു? ഖുറാസാൻ മേഖലയായിരുന്നു. എന്നാൽ അവരുടെ മർക്കസു തഖ്തീസ്, അവരുടെ ആസൂത്രണത്തിൻ്റെ കേന്ദ്രം, ഭരണസിരാകേന്ദ്രം എവിടെയായിരുന്നു? ഹമീമയായിരുന്നു. അവരുടെ നേതാവ് ആരാ? മുഹമ്മദ് ബിൻ അലി. മുഹമ്മദ് ബിൻ അലി ആയിരുന്നു ആദ്യത്തെ നേതാവ്. അതിനുശേഷം സുമ ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം, അതിനുശേഷം ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആണ് ഭരണത്തിൽ വന്നത്.